നൈറ്റ് ഗെയിമേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം ഇഞ്ചുറി ടൈമുകളിൽ ഗോളുകൾ സ്കോർ ചെയ്ത് വളരെ മനോഹരമാക്കിയ ഒരു കളി എന്ന് പറയാം. പക്ഷെ 90 മിനിറ്റ് വരെ വളരെ ലാഗി ആയിട്ടുള്ള ഫുട്ബോൾ തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് കളിയിൽ ഓരോ താരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിലുപരി എല്ലാ താരങ്ങളും പരസ്പരം തല്ലുകൂടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കൂടുതലായിട്ട് കാണുന്നത്. എസ്പെഷ്യലി രണ്ടാം പകുതിയിൽ ഒരുപാട് കയ്യാങ്കളിയും കാര്യങ്ങളും മാത്രമായിരുന്നു കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആദ്യ ഗോൾ വരുന്ന 38-ാം മിനിറ്റിൽ സൂസൈരാജിന്റെ കാലിൽ നിന്നാണ്. അതുവരെയുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ശോകം തന്നെയായിരുന്നു. വലിയൊരു മാസ് മൂവ്മെന്റ്സ് ഒന്നും ഇരു ടീമുകളുടെ താരങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു നിരാശപ്പെടുന്ന രീതിയായിരുന്നു ഈ കളിയുടെ നീക്കം എന്ന് പറയുന്നത്. രണ്ടാം പകുതിയിലേക്ക് കടന്ന മത്സരം ഒരു കോർണർ ലഭിക്കുന്നു. മുംബൈ താരമായിട്ടുള്ള പ്രതീക് ചൗധരിയുടെ തലയിൽ ചെറുതായിട്ടൊന്ന് ഒരസി അത് ഗോളാവുന്നു. അങ്ങനെ 1-1 എന്ന് പറഞ്ഞ നിലയിൽ കളി കൊണ്ടെത്തിക്കുന്നു. 90 മിനിറ്റ് വരെയും പിന്നെ ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു കളി പോയത്, സമനില എന്ന് പറയുന്ന ലെവലിൽ. എന്നാൽ 93-ാം മിനിറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പാസ്, അതൊരു ക്രോസ് വരുന്നു, അത് അബോവ് സ്കോർ ചെയ്യുന്നു. അങ്ങനെ 93-ാം മിനിറ്റിൽ ഒരു ഗോൾ ഇട്ടപ്പോൾ 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ കൊണ്ടെത്തിച്ചപ്പോൾ മുംബൈ താരങ്ങൾ വിജയിച്ച ആ ഒരു ആഹ്ലാദം, ഈവൻ ആ കോച്ചിന്റെ സെലിബ്രേഷൻ കണ്ടതിനാൽ തന്നെ നമുക്കറിയാം അത്രയും വളരെ സന്തോഷത്തോട് കൂടുതലുള്ള ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളി കൊണ്ടെത്തിച്ചപ്പോൾ മുംബൈ ആണ് ജയിക്കാനായിട്ട് പോകുന്നതെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം 96-ാം മിനിറ്റിൽ കളിയെ വീണ്ടും ട്വിസ്റ്റ് അടിപ്പിച്ചുകൊണ്ട് റോയ് കൃഷ്ണയ്ക്ക് തന്റെ കാലിൽ നിന്നൊരു പന്ത് ലഭിക്കുന്നു. അത് വളരെ മനോഹരമായിട്ട് ഒന്ന് തിരിഞ്ഞുകൊണ്ട് കിടിലൻ ഷോട്ടിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-2 എന്ന് പറഞ്ഞ നിലയിൽ സമനിലയിൽ കളിയെ കൊണ്ടെത്തിച്ച് ഈ കളിയെ ഒരു കഥ തന്നെ മാറ്റി എഴുതിയ ലെവൽ തന്നെയായിരുന്നു. അവസാനത്തെ ആ ഒരു 5 മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്ത 5 മിനിറ്റ് മാത്രമാണ് കുറച്ച് ത്രില്ലിംഗ് എന്ന് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കളി പറയുന്നത് വൻ ശോകം തന്നെയായിരുന്നു. ഇഞ്ചുറി ടൈമിൽ ത്രസിപ്പിക്കുന്ന കാഴ്ച കൊണ്ട് മാത്രം ഈ ഒരു മത്സരത്തിന് ഒരു 3 out of 5 റേറ്റിംഗ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വഴി കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു മാറ്റോസുമായിട്ട് ഓർമ്മ കണ്ടുകൊണ്ടുവരും.